രാവിലെയൊക്കെ നല്ല വൃത്തിക്കും വെടുപ്പിലും കണ്ണൊക്കെ എഴുതി മേക്കപ്പൊക്കെ ഇട്ട് പോവും. പക്ഷെ കുറച്ചു നേരം കണ്ട് കഴിയുമ്പോഴേക്കും കണ്ണ് അങ്ങോട്ട് വിചലമ്പിച്ച അവസ്ഥയിലാവും എന്നാണ് പല പെൺകുട്ടികളും ഞാനൊരു സ്മോക്കി ഐസിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിൽ കമന്റ് ചെയ്തിരുന്നത്. അപ്പൊ രാവിലെ നിങ്ങൾ എന്താണോ ഐ മേക്കപ്പ് ഇട്ടത് അതിന് ഒരു കോട്ടവും തട്ടാതിരിക്കാനുള്ള ടിപ്സ് നോക്കാം. ഐ മേക്കപ്പ് ചെയ്യാതെ സ്കൂളിലും കോളേജിലും ഓഫീസിലൊന്നും പോകാൻ ഇന്ന് പലർക്കും മടിയാണ്. പ്രത്യേകിച്ച് കാജൽ. കാജൽ എന്ന് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാജലും ഐലൈനറും ഒക്കെ പലർക്കും ഇഷ്ടമാണെങ്കിലും ചില ആളുകളെങ്കിലും ഇന്നത് യൂസ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരന്നു പോകുന്നു. രാവിലെ ഇടുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അത് പരന്നു പോകുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പലരും ഒന്നും അത് യൂസ് ചെയ്യാൻ ഒരു മടി കാണിക്കുന്നത്. ഇടുന്ന കാജൽ അതുപോലെ വൈകുന്നേരം വരെയും പെർഫെക്റ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നും വലിച്ചു തീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രൈമർ എന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഐസ് ഫേഷ്യൽ. ഐസ് ഫേഷ്യലിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മിക്ക സെലിബ്രിറ്റീസും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഐസ് ഫേഷ്യൽ എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ഐസ് വാട്ടർ എടുത്തിട്ട് നമ്മുടെ ഫേസ് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തും കാര്യങ്ങളും എന്ത് മേക്കപ്പ് ആണെങ്കിലും ഈവൻ സ്കിൻ കെയർ ആണെങ്കിലും അത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഫേസ് ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് ഒരു ടു മിനിറ്റ്സ് വെച്ചാൽ മതി. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് കൊണ്ട് നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യണം. അതായത് ഒന്നുകിൽ നമുക്കൊരു കോട്ടൺ ബൗൾ വെച്ചിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതാ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റുമൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഡേയ്സിൽ മൊത്തം ചെയ്യുന്നത് അത്രയും നല്ലത്. ഇപ്പൊ ഞാൻ ഐ മേക്കപ്പ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഐയുടെ ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇതൊരു 2-3 മിനിറ്റ്സ് നേരം നന്നായിട്ട് മസാജ് ചെയ്യുക. ഐസ് വാട്ടർ, ഐസ് വാട്ടറിൽ കൊണ്ട് കണ്ണ് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, കോട്ടൺ കൊണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുള്ള വാട്ടറാണ്. അപ്പൊ കോട്ടൺ കൊണ്ട് ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ഇനി നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് പോവാം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്, ഞാനൊരു മോയിസ്ചറൈസർ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മോയിസ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അലോവേറ ജെൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി എന്തായാലും നമ്മുടെ ഫേസിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപേ, സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐയുടെ ഭാഗത്ത് മോയിസ്ചറൈസർ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് നമ്മുടെ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ചില ആളുകൾ ഐയുടെ ഭാഗത്ത് അങ്ങനെ ഇടാറില്ല മോയിസ്ചറൈസർ, ഇവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഐയുടെ ഏരിയയിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അത് നമ്മുടെ കുറച്ച് നേരം കൂടി നമ്മുടെ കാജൽ കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാജലായാലും എന്ത് മേക്കപ്പ് ആയാലും ഐലൈനർ ആയാലും എന്ത് മേക്കപ്പ് ആയാലും ഐ മേക്കപ്പ് ആയാലും കുറെ നേരം അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മോയിസ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് ഞാൻ നെക്സ്റ്റ് മേക്കപ്പ് ചെയ്യാറുള്ളൂ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൗഡർ ആണ്. അപ്പൊ നിങ്ങൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ടാൽക്കം പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്ത് അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോ കോമ്പാക്ട് പൗഡർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ നമ്മൾ പുരിക എഴുതിയാലും അതുപോലെ കണ്ണ് എഴുതി കൊടുത്തിട്ടൊക്കെ നമ്മൾ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കില്ലേ, അതിന് പകരം നമ്മൾ ആദ്യം തന്നെ ഒന്ന് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ വരച്ച് ഐലൈനറും കാജലൊക്കെ എഴുതി കൊടുക്കാം. നമുക്ക് കാജൽ എഴുതി തുടങ്ങാം. അപ്പൊ ഞാൻ കണ്ണിനടിയിലാണ് ആദ്യം എഴുതുന്നത്. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് അത്രയും നേരം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാജൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഒരു മിറർ വെച്ചിട്ട് ചെയ്യാണ്, കാരണം എനിക്ക് അതിൽ നോക്കി ചെയ്യുമ്പോൾ തീരെ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതാ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ലാഷസ്, ഞാൻ അടിയിലാണ് ആദ്യം എഴുതി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ലാഷസ് തുടങ്ങുന്ന ഏരിയ വെച്ചിട്ട് വേണം, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ലാഷസ് തുടങ്ങുന്ന ഏരിയ, അവിടെ നിന്ന് വേണം നമ്മളിത് കണ്ണെഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് എഴുതി വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പരക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലാഷസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ മുതൽക്ക് കണ്ണെഴുതി തുടങ്ങാം.
ഞാൻ ഐലാഷസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ വരയ്ക്കാറ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പേഴ്സണലി. പക്ഷേ ചില ആളുകൾ ഈ കോർണേഴ്സ് മുതലൊക്കെ വരച്ചു തുടങ്ങും, അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഇനി അങ്ങനെ വരയ്ക്കണം നിർബന്ധമുള്ളവർക്ക് നമ്മൾ ഞാൻ ഈ പറഞ്ഞ മാതിരത്തെ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം വരച്ചു കൊടുക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് എഴുതാറുള്ളത്, അതുകൊണ്ട് അങ്ങനെ ശീലിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ തന്നെ ഇഷ്ടമുള്ളൂ. അടിയിൽ നന്നായി പരത്തി എഴുതി കഴിഞ്ഞാൽ നല്ല സ്മോക്കി ഐസ് എഫക്റ്റ് ഒക്കെ ഔട്ടോ കിട്ടുക. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. അപ്പൊ ഐ ഷാഡോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഐ ഷാഡോ യൂസ് ചെയ്യില്ല, പിന്നെ നമ്മൾ ഡെയിലി ഒന്നും ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് എന്തുകൊണ്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ പല ആളുകളും മുകളിൽ ഐലൈനർ എഴുതിയിട്ട് അല്ലെങ്കിൽ മുകളിൽ കാജലൊക്കെ വരച്ചതിന് ശേഷം ഐ ഷാഡോ യൂസ് ചെയ്യും. പക്ഷെ അത് ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ഐ ഷേഡോ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മുകളിലുള്ള എഴുത്ത്, അതായത് കാജലായാലും ഐലൈനർ ആയാലും വരയ്ക്കാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഐ ഷേഡോ ആദ്യം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രഷ് എടുക്കാതെ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് നന്നാവാറില്ല. അപ്പോൾ ഞാൻ ഫിംഗർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഞാൻ കറൻ്റ്ലി ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഐലൈനർ യൂസ് ചെയ്യാം. കാജലാണ് മുകളിൽ വരയ്ക്കുന്നവരെന്നുണ്ടെങ്കിൽ കാജൽ യൂസ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐലൈനറാണ്. എനിക്ക് ഐലൈനറാണ് കൂടുതൽ ഇഷ്ടം മുകളിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴും ഐലൈനർ എഴുതാൻ അറിയാത്ത ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാവും നമുക്ക്, നമ്മളതിന് മുക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഇതുപോലെയാവും കിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത്, ഡയറക്റ്റ്ലി അതേപോലെ എടുത്ത് അപ്ലൈ ചെയ്യരുത്. അതിന് പകരം ഇതുപോലെ ഒന്ന് അതിലേക്ക് തന്നെ ആ ബോട്ടിലേക്ക് തന്നെ ഒന്ന് ആക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐലൈനർ മുകളിൽ എഴുതുമ്പോൾ പലരും പല രീതിയിലാണ്. ചിലവർ നന്നായി കട്ടിക്ക് എഴുതാറുണ്ട്, ചിലവർ വളരെ ലൈറ്റായിട്ട് എഴുതാറുള്ളൂ. പക്ഷെ ഞാനൊരു രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയം സൈസിൽ എഴുതുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ കണ്ണും ഒരു മീഡിയം സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആ ഒരു രീതിയിലാണ് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. നല്ലോണം വലുതായി തോന്നിക്കുക എന്നതിലുപരി എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മീഡിയം സൈസിൽ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ വരച്ചു വരുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു വാലും കൂടി ഒപ്പാണ്ട് ഇടാം. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ വാലിടാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരുപാട് ഹാക്സുകളൊക്കെ ഷോർട്ട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് പോയി കാണാം. ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മുകളിൽ കാജലും എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ കാജൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ട് ഒരുപാട് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ബഡ്സ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഹാക്സൊക്കെ ഞാൻ കാജൽ അപ്ലൈ ചെയ്യാനുള്ള ഹാക്സൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ഷോർട്സിൽ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതുന്ന രീതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞ് രാവിലെ കുറച്ച് കഴിയുമ്പോഴേക്കും പരന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ചെയ്ത ഷോർട്സിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മോക്കി ഐസിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്മോക്കി ഐസ് കിട്ടാനുള്ള ഒരു ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അവർക്ക് കണ്ണ് എഴുതി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അങ്ങനെയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു കേട്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, എനിക്കങ്ങനെ പരന്നു പോവാറൊന്നുമില്ല. അത് ഒരുപക്ഷെ ഞാനിങ്ങനെയൊക്കെ ടിപ്പുകൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അടിയിൽ ഐലൈനർ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും നമ്മൾ അടിയിൽ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അടിയിലോട്ട് പോവാതെ എന്താ നമ്മുടെ ഈ ഒരു വാട്ടർ ലൈനിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടിയും വാട്ടർ ലൈനിൻ്റെ തൊട്ടടിയിലായിട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ ഈ ലാഷസ് ഒക്കെ തട്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെ അടിക്കടിക്കായിട്ട് അങ്ങോട്ട് പോവും. പിന്നെ മസ്കാര യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് ഓവറായിട്ട് എടുക്കാതെ, ഇപ്പം ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത് കാണിച്ചില്ല, അതുപോലെ ഓവറായിട്ട് എടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ മസ്കാര യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്, മസ്കാര യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വല്ല സ്പൂണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ നമ്മുടെ മുകളിൽ വെച്ച് പിടിച്ച ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരന്നു പോകുന്നത് ആ ഒരു ടിപ്പിൽ ആ ഒരു ടിഷ്യൂയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സ്പൂണിലേക്കൊക്കെ പരന്നു പോയിക്കോളും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും, ഇതൊക്കെ ട്രൈ ചെയ്യുന്നവരും ഉണ്ടാവും, പക്ഷേ അറിയാത്ത ആളുകളുണ്ടാവും, ബിഗിനേഴ്സും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവും. ഈ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.